കർത്താവ് യേശുക്രിസ്തുവിൽ സ്നേഹമുള്ള പ്രിയ സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ ആത്മാവ് ഭൂമിയെ ചുംബിക്കുന്ന അതിസുന്ദരമായ നിമിഷം. എല്ലാ ബലഹീനതകൾക്കും ക്രമരാഹിത്യങ്ങൾക്കും മുകളിൽ സൗമ്യദീപ്തമായി തീക്ഷ്ണജാലയായി പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുന്ന ഈ നിമിഷം തിരുസഭ പെന്തക്കോസ്ത ദിനമായിട്ട് ആചരിക്കുക. അതുകൊണ്ട് എല്ലാവർക്കും ഈ തിരുനാളിൻ്റെ എല്ലാ മംഗളങ്ങളും ആശംസകളും പ്രാർത്ഥനകളും നേരുക. വേദനകൾ മാത്രം അഴകിറക്കി കഴിയുന്ന ശിഷ്യന്മാരിലേക്ക് തൊട്ടറിയാവുന്ന തീക്ഷ്ണതയോടുകൂടി പരിശുദ്ധാത്മാവ് പെയ്തിറങ്ങുന്ന ഒരു നിമിഷം കൂടിയാണ് ഇന്നിൻ്റെ ഈ ദിവസമെന്ന് പറയുന്നത്. വർഷങ്ങൾക്ക് മുമ്പ് ജോയൽ പ്രവാചകനൊരു ദർശനമുണ്ടായി. ദർശന പ്രകാരമാണ് ദൈവത്തിൻ്റെ ആത്മാവ് വർഷിക്കപ്പെടുമ്പോൾ വൃദ്ധന്മാർക്ക് സ്വപ്നങ്ങളും യുവാക്കൾക്ക് ദർശനങ്ങളും ഉണ്ടാകും. അതേ പ്രിയ സഹോദരങ്ങളെ, ആത്മാവ് മാംസം ധരിച്ച് ഈ ഭൂമിയിലേക്ക് വന്ന സുന്ദര ദിനം കൂടി നാം എന്ന് കൊണ്ടാടുമ്പോൾ ഇനി ബലഹീനർക്കും തിരസ്കരിക്കപ്പെട്ടവർക്കും വിലപിക്കുവാൻ ന്യായങ്ങളില്ല. കാരണം അദൃശ്യനായ ഒരു അതിഥി അവരുടെ ജീവിതത്തിലേക്ക് ഇന്ന് കടന്നു വരികയാണ്. അതേ യോഹന്നാൻ നമ്മുടെ മുമ്പിൽ വിളിച്ചു കാട്ടുന്ന ദൈവത്തിൻ്റെ ആത്മാ. യേശുവിൻ്റെ സാന്നിധ്യം മാത്രം പോരാ, പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യവും വചന പ്രഘോഷണത്തിന് ആവശ്യമാണെന്ന് മനസ്സിലാക്കിയതുകൊണ്ട് ദൈവം തൻ്റെ ആത്മാവിനെ ശിഷ്യന്മാരിലേക്ക് വചന പ്രഘോഷണത്തിനായിട്ട് നൽകുകയാണ്. ഒരു ക്രിസ്തു ശിഷ്യനെന്ന് പറയുന്നത് ക്രിസ്തു അനുഭവത്തിലൂടെ കടന്നു പോകണം. ക്രിസ്തു അനുഭവത്തിലൂടെ ഒരുവനെ കടന്നു പോകണമെങ്കിൽ ആത്മാവിൻ്റെ നിറവ് അവൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. ആത്മാവിൻ്റെ നിറവ് അവൻ്റെ ജീവിതത്തിൽ ഉണ്ടാകണമെങ്കിൽ ആ ആത്മാവിനെ അവൻ്റെ ജീവിതത്തിലേക്ക് അവൻ വിളിച്ചു വരുത്തേണ്ടത് ആവശ്യമാണ്. പരിശുദ്ധാത്മാവ് ഒരുവൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോഴും അവനുണ്ടാകുന്ന മാറ്റം എപ്രകാരമാണെന്ന് വിശുദ്ധ പത്രോസിൻ്റെ ജീവിതത്തിലൂടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ഗെത്സെമയിൻ തോട്ടത്തിൽ വെച്ച് അവനെ യേശുവിനെ വിട്ടുപോകുന്ന പത്രോസ്, ഒരു സ്ത്രീക്ക് മുമ്പിൽ അവനെ അറിയില്ല എന്ന് പറയുന്ന പത്രോസ്, ജനപ്രമാണികളെ പേടിച്ച് വീടിൻ്റെ ഉള്ളിൽ കഥകടച്ചിരിക്കുന്ന പത്രോസ്, എന്നാൽ പരിശുദ്ധാത്മാവ് അവൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചപ്പോൾ അവൻ കടന്നു പോകുന്ന വഴികളിൽ കിടന്നിരുന്ന രോഗികൾ അവൻ്റെ നീളുകൾ ഏറ്റപ്പോൾ സൗഖ്യം പ്രാപിച്ചു എന്നാണ് വചനം വളരെ വ്യക്തമാക്കുന്നത്. ആ ആത്മാവിനെ സ്വീകരിച്ച പത്രോസിന് നീളു പോലും അത്ഭുതമായി മാറിയെങ്കിൽ നമുക്കും കിട്ടിയിരിക്കുന്നത് ഈ ആത്മാവാണെന്നുള്ള തിരിച്ചറിവിലേക്ക് നമ്മൾ കടന്നു വരണം. വിശുദ്ധ ബെർണാഡ് എപ്പോഴും പറയുന്നുണ്ട്, സഹായകനായ പരിശുദ്ധാത്മാവ് എപ്പോഴും നമ്മുടെ കൂടെ സഞ്ചരിക്കുന്നവനാണ്. എന്നാൽ അവനെ സഹായത്തിനായിട്ട് വിളിക്കുവാൻ പലപ്പോഴും നമ്മൾ മുതിരുന്നില്ല, മുന്നോട്ട് വരുന്നില്ല. അതുകൊണ്ടാണ് ആത്മാവിൻ്റെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാതെ പോകുന്നത്. ക്രൈസ്തവ പക്വതയിലേക്ക് യാത്ര ചെയ്യുന്ന ഒരു വ്യക്തിക്കും ഈ പെന്തക്കോസ്ത ചില സന്ദേശങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നൽകുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിലുള്ള എല്ലാ വിജയമായാലും എല്ലാ കൃപാപരമായാലും സൗന്ദര്യമായാലും കുടുംബത്തിൻ്റെ ഭദ്രതയായാലും എല്ലാം ആത്മാവ് എനിക്ക് നൽകിയ ദാനമാണെന്നും ദൈവം എനിക്ക് നൽകിയ കൃപയാണെന്നുമുള്ള ചിന്തയിലേക്ക് ക്രൈസ്തവ പക്വതയിലേക്ക് വളരുന്ന നമ്മൾ വളരേണ്ടിയിരിക്കുന്നു. ഒരുപാട് അഹന്തകളുടെ കടലാസ കൊട്ടാരങ്ങളിലാണ് നാം ജീവിക്കുന്നത്. ഒരു കാറ്റുണ്ടായാൽ ഈ കടലാസ കൊട്ടാരങ്ങളൊക്കെ തകർന്നു പോകുമെന്ന് നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നില്ല. മാനസിക ബലഹീനതകളൊക്കെ ഒരുപാട് പരിമിതികളുണ്ടെന്ന് നാം മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ പൗലോസിനെ പോലെ നമുക്ക് പറയുവാൻ സാധിക്കണം, എനിക്കെല്ലാം കഴിയും എന്നെ ശക്തനാക്കുന്നവനിലൂടെ. പരിശുദ്ധ കന്യാമറിയം ഈ ആത്മാവിനെ സ്വീകരിച്ചുകൊണ്ട് ക്രിസ്തുവിനെ നമുക്ക് നൽകിയതുപോലെ നമ്മളും ആത്മാവിനെ സ്വീകരിച്ച് മറ്റുള്ളവർക്ക് ക്രിസ്തുവിനെ നൽകുവാൻ വേണ്ടി വിളിക്കപ്പെട്ടവരാണ്. പെന്തക്കോസ്ത എന്ന് പറയുന്നത് ഒരു അനുഭവമാണ്. ഒരുമിച്ചിരുന്ന് ഒരേ മനസ്സോടുകൂടി പ്രാർത്ഥിച്ച് സ്വർഗത്തിലെ നേട്ടങ്ങൾ കൈവരിക്കുവാനുള്ള ഒരു അനുഭവം. എന്നാൽ പലപ്പോഴും നമ്മളും ഒരു ചോദ്യം ചോദിക്കാറുണ്ട്, ഇത്രയൊക്കെ കൂട്ടായ്മയോടുകൂടി ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ചിട്ടും എന്തുകൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ നിറവ് എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്നില്ല? ഓർക്കുക, എല്ലാ പെന്തക്കോസ്ത സെഗിയോൺ കൂട്ടിശാലയിലെ പോലെ ആകണമെന്നില്ല. മനസ്സിലാവുന്ന സൗഹൃദങ്ങളിൽ ഹൃദയപൂർവ്വം സ്നേഹിക്കുന്ന ജീവിത പങ്കാളിയിൽ കഥനങ്ങളുടെ നടുവിലും ഉള്ളിലെ തിരുനാളം അണയാതെ പുഞ്ചിരിക്കുന്ന വ്യക്തികളിലും ക്ഷമിക്കുന്ന കണ്ണുകളിലും ഈ ആത്മാവിൻ്റെ വർഷമുണ്ടാകും. ആമേൻ.